സ്പീക്കർ സർ, ഈ അവിശ്വാസ പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ് സർ. 4 വർഷത്തിനുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു രാഷ്ട്രീയ ഗിമ്മിക്കാണ് ബഹുമാനനായ വി ഡി സതീശൻ കൊണ്ടുവന്ന ഈ അവിശ്വാസ പ്രമേയം. സാർ, കോവിഡ് കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും അധികാരത്തിലേറണം, രമേശ് ചെന്നിത്തലയ്ക്ക് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാകണം എന്നുള്ള വ്യഗ്രതയാണ് സാർ ഈ പൊറാട്ട് നാടകം കേരളത്തിൽ കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, കേരളത്തിലെ ജനങ്ങളോട് യാതൊരു വിധമായിട്ടുള്ള സ്നേഹവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയും. സാർ, ഇവർ ചില ബന്ധങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ചില ബന്ധങ്ങൾ. ആർക്കാണ് സാർ ബന്ധമില്ലാത്തത്? ആർ എസ് എസുമായിട്ടുള്ള ബന്ധം കോൺഗ്രസ്സുകാർ മറക്കരുത് സാർ. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ സെക്യൂരിറ്റി ഓഫീസർ. സാർ ഒരു RSS-കാരനാണ് സാർ, അദ്ദേഹത്തിന് മാറ്റാൻ കഴിയുമോ? സാർ, നരേന്ദ്രമോദിയുടെയും RSS-ന്റെയും എല്ലാം പ്രവർത്തനങ്ങളെ ആ സെക്യൂരിറ്റി ഓഫീസർ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഫേസ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയാണ് സാർ. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ എന്ന് ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ആലോചിക്കുന്നത് നന്നായിരിക്കും. സാർ, അങ്ങ് നേരത്തെ പറഞ്ഞു ഇവിടെ ചില കേസുകൾ RSS-ഉം അന്നത്തെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ള ചില നാടകങ്ങൾ കേരളം കണ്ടിട്ടുണ്ട് സാർ. സാർ, അതിലെ വളരെ പ്രധാനപ്പെട്ട കേസാണ് RSS BJP പ്രവർത്തകർ 18 പേർ പ്രതികളായിട്ടുള്ള ഒരു കേസ് അങ്ങ് ഇല്ലാതാക്കി. അങ്ങക്ക് മറുപടി പറയാൻ കഴിയുമോ? ഇന്നലെയും മെറിഞ്ഞാന്നും അങ്ങ് പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു, അതൊന്നും ഞാനല്ല ചെയ്തത്, എന്റെ മുൻഗാമിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് അത് ചെയ്തതെന്നാണ് അങ്ങ് പറയുന്നത്. സാർ, നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥതയോട് പറയണം, RSS-നെ സഹായിക്കുന്നത് കേരളത്തിൽ ആരാണ് സാർ? കോൺഗ്രസ്സുകാരന്റെ മുണ്ടു മാറ്റി നോക്കിയാൽ കാവി നിക്കർ കാണാം സാർ. അതിനെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ പറയുന്നില്ല. കാക്കി നിക്കർ കാവിക്കൊടി. കോൺഗ്രസ്സുകാരന്റെ മുണ്ടു മാറ്റി നോക്കിയാൽ കാവിക്കൊടിയും കാക്കി നിക്കറും കേരളത്തിൽ കാണാൻ കഴിയും. പകല് കോൺഗ്രസ് പ്രവർത്തനം, രാത്രിയിൽ RSS പ്രവർത്തനം, അതാണ് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഞങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോ കേരളത്തിലെ ജനങ്ങളോട് ചില കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. സുസ്ഥിരമായ കേരളം, സമഗ്രമായിട്ടുള്ള വികസനം ഈ സംസ്ഥാനത്തുണ്ടാകണം. ഇന്ത്യയിലെ ഏറ്റവും നല്ല വികസന പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനമായി കേരള സംസ്ഥാനം മാറണം. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഞങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുകയാണ് സാർ. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, കൊച്ചി മംഗലാപുരം ലൈൻ 410 കിലോമീറ്റർ, ദേശീയപാത വികസനം 140 മണ്ഡലങ്ങളിലും കിഫ്ബി പദ്ധതികൾ, എല്ലാ പഞ്ചായത്തിലും കിഫ്ബി പദ്ധതികൾ, ഹൈടെക് സ്കൂളുകൾ, ആശുപത്രികൾ, പാലങ്ങൾ, വൈദ്യുത പദ്ധതികൾ, നിരവധി കുടിവെള്ള പദ്ധതികൾ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, വ്യാവസായിക മേഖലയുടെ വളർച്ച, തൊഴിൽ മേഖലയുടെ വളർച്ച, അങ്ങനെ നിരവധിയായിട്ടുള്ള ടൂറിസം പദ്ധതികൾ, ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയ ഗവൺമെന്റ്, തരിശുരഹിത കേരളം. സാർ, നെൽവയൽ ഭൂമിയിൽ കൃഷിയിറക്കുന്ന പദ്ധതികൾ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. സാർ, വി ഡി സതീശൻ പറഞ്ഞു ഓഖിയിലും നിബയിലും അതേപോലെ തന്നെ വലിയ പേമാരിയിലും കേരളത്തിന്റെ കപ്പൽ ആടിയുലഞ്ഞപ്പോ ആ കപ്പലിനെ പിടിച്ചു നിർത്തിയ ഗവൺമെന്റാണ്, ആ കപ്പലിലെ പ്രധാനപ്പെട്ട കപ്പിത്താനാണ് സാർ സഖാവ് പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സഖാവ് പിണറായി വിജയനാണ് കേരളത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന്റെ കപ്പലിന്റെ കപ്പിത്താൻ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സാർ. ഈ കോവിഡ് കാലഘട്ടത്തിൽ സർക്കാർ നടത്തുന്ന നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സാർ, ആ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മരണസംഖ്യ പോസിറ്റീവ് കേസ് വരുമ്പോൾ പോസിറ്റീവ് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം, മരണസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം,
ഏറ്റവും സൗജന്യ ചികിത്സ നൽകുന്ന കേരളം. സാർ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. ചികിത്സയ്ക്ക് 4,000-5,000 രൂപ ഒരു രോഗിയുടെ കയ്യിൽ നിന്ന് ഈടാക്കുമ്പോ കേരള ഗവൺമെന്റ് 5 പൈസ പോസിറ്റീവ് കേസ് വന്ന ഒരാളുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നില്ല സാർ. ഗവൺമെന്റ് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുകയാണ് സാർ. അതുകൊണ്ട് വി ഡി സതീശൻ UDF കൊണ്ടുവന്ന ഈ പൊള്ളയായ ഈ അവിശ്വാസ പ്രമേയം കേരളത്തിലെ ജനഹൃദയങ്ങൾ പുച്ഛിച്ചു തള്ളും എന്നുകൂടി അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ അവിശ്വാസ പ്രമേയത്തെ ഒരിക്കൽ കൂടി അകശ്യകാന്തം എതിർത്തുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. താങ്ക് യു.